കൂത്തുപറമ്പിനടുത്ത വണ്ണാന്റെ മേട്ടിൽ വയോധികൻ ഉൾപ്പെടെ മൂന്ന് പേരെ ഒരു സംഘം മർദ്ദിച്ചതായി പരാതി. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. മർദ്ദനമേറ്റവർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വണ്ണാന്റെമെട്ട കൈതേരിപ്പോയിലെ കുഞ്ഞിക്കേളോത്ത് വിജയൻ, മകൻ കെ കെ സനേഷ്, സുഹൃത്ത് കെ പി ഷിജിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ വണ്ണാന്റെമെട്ടയ്ക്ക് സമീപമായിരുന്നു അക്രമം. പ്രദേശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതുവത്സരാഘോഷത്തിനിടെ തകർക്കപ്പെട്ടിരുന്നു. ഇത് സനേഷും സുഹൃത്തുക്കളും ചേർന്ന് പുനർനിർമ്മിച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിക്കുന്നതിനിടെ ഇതിന്റെ പരിസരത്തു നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളും മറ്റും ലഭിച്ചിരുന്നു. ഇത് ചിത്രങ്ങൾ സഹിതം ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇതിലുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് പിന്നിലെന്ന് ഇവർ പറയുന്നു. വീട്ടിലേക്ക് പോവുകയായിരുന്ന ഷിജിനെ ഒരു സംഘം തടഞ്ഞുവെച്ച് മർദ്ദിക്കുകയും സുഹൃത്തുക്കളെ വിളിച്ചു വരുത്താൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ഇതിനിടെ ഇതുവഴി വന്ന വിജയൻ ആൾക്കൂട്ടം കണ്ട് കാര്യം അന്വേഷിക്കുന്നതിനിടെ ഇദ്ദേഹത്തിനും മർദ്ദനമേറ്റു. വിവരമറിഞ്ഞെത്തിയ സനേഷിനെയും സംഘം മർദ്ദിച്ചു. പരിക്കേറ്റ മൂവരും കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തെക്കുറിച്ച് വിജയൻ പറയുന്നത് ഇങ്ങനെ: രാത്രി 5:30 എൻ്റെ ബസ് കണ്ടക്ടറാണ്. അതുമായിട്ട് ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഈ പറഞ്ഞ സ്ഥലം വണ്ണാനവട്ട ഹെൽത്ത് സെൻ്ററിൽ, വേങ്ങാട് ഹെൽത്ത് സെൻ്ററിൻ്റെ പരിസരത്തുമ്പോൾ കുറേ ആൾക്കാരായിട്ട് കണ്ടു. ഞാൻ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു എന്തോ ഒരു ആക്സിഡൻ്റ് കാറ്റം പറ്റിയതാണെങ്കിലും ബൈക്കും കാര്യമില്ല ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്നാ മക്കളെ ഞാൻ സാധാരണ അവിടെ ഇരിക്കുന്ന കുട്ടികളോട് പറയരുത്, ഞാൻ ബസ്സിൻ്റെ അകത്ത് പോകും, രാത്രി വരുമ്പം 8 മണിക്ക് വരുമ്പം അവരെ കണ്ടും പോട്ടയം നിലം പറഞ്ഞിട്ടാണ് പോലെ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണെൻ്റെ അടുക്ക് എന്തായാലും സംഭവിച്ചതെന്ന് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ള ഒരു വ്യക്തി, ആ വ്യക്തി പിന്നെ എന്നെ തടഞ്ഞു വെച്ചുകൊണ്ട് കുറച്ച് ആൾക്കാരിങ്ങനെ അവർ കാണുന്നില്ല. അപ്പോൾ ഇവനെ കണ്ടാലും ഞാൻ പറഞ്ഞു എന്നാ എന്നാ അവനെ പറ്റി എനിക്കെന്നാടെ പറ്റിയെന്ന് ചോദിച്ച് ചോദിക്കുമ്പോൾ അന്ന് വൃത്തം വന്നിട്ട് എന്നെ ബലമായിട്ട് മുറുക്കി എന്നെ ഇതായിട്ട് പിടിച്ച് വിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ വേറൊരു കക്ഷി വന്നിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ അഞ്ഞ് അടിച്ച്. ഇവർ കൂത്തുപറമ്പ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.